ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ 10ാം ക്ലാസ് ജയിച്ചവർക്ക് മാത്രമല്ല 10ാം ക്ലാസ് തോറ്റവർക്കും ഒരു കേരള സർക്കാർ ജോബ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പല ആളുകളും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പറയാറുണ്ട് 10ാം ക്ലാസ്സിന് താഴെയുള്ള, കാരണം ചില ആളുകൾക്ക് 7ാം ക്ലാസ് വരെ പോയിട്ടുണ്ടാവുള്ളൂ, ചില ആളുകൾ 5ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആളുകളുണ്ടാവും, അവർക്ക് ചിലപ്പോൾ തുടർ പഠനത്തിന് പോകാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. അതുപോലെ 10ാം ക്ലാസ് തോറ്റ ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. കേരള ഹൈക്കോടതിയിലാണ് പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് ഏകദേശം 45 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ അയച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് കേരള ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അതിലേക്ക് പറഞ്ഞിട്ടുള്ള ഏജ് ലിമിറ്റ് എത്രയാണ്, സാലറി എങ്ങനെയാണ്, വേക്കൻസി എത്രയുണ്ട്, ക്വാളിഫിക്കേഷൻ എന്താണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപേക്ഷ ഫീസ് എത്രയുണ്ട് എന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം അതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് അനുയോജ്യമായതാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഇത് അപ്ലൈ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലി അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇത് അപേക്ഷിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അവർക്ക് അവർ മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോണും എനേബിൾ ചെയ്ത് നോക്കാം. നമുക്ക് ഏതായാലും ഈ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ കേരള ഹൈക്കോടതിയാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി 13/2020 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ ഇപ്പോൾ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് അപേക്ഷ അയച്ചത്. ഇപ്പൊ ഒരുപാട് പേര് ചോദിച്ചിരുന്നു 10ാം ക്ലാസ് പാസ്സാവാത്ത, അതുപോലെ അതിന് താഴ്ന്ന യോഗ്യതയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന കേരള ഗവൺമെന്റിന്റെ വല്ല പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത്തരക്കാർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന നല്ലൊരു അവസരം തന്നെയാണ്. ഏകദേശം 5ാം ക്ലാസ് പാസ്സായിരുന്നാൽ മതി. അപ്പൊ അവർക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. ഏകദേശം 45 ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ താല്പര്യമുള്ള യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പൊ ഏകദേശം ഇതിലേക്ക് 9340 മുതൽ 14800 വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കാവുന്ന തസ്തിക തന്നെയാണ്. ഇതിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി 45 വേക്കൻസിയാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ വേക്കൻസികൾ കൂടാനും സാധ്യതയുണ്ട്. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ഇനി അതിൽ നിന്നായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. HCKRecruitment.NIC.in എന്ന് പറയുന്ന കേരള ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഏജ് ലിമിറ്റിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 18-36 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഡേറ്റ് നോക്കുകയാണെങ്കിൽ 2/1/1984 1/1/2002 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇനി SC ST OBC വിഭാഗമാണെങ്കിൽ SC ST 2/1/1979 1/1/2002 ഇടയിൽ ജനിച്ച SC ST കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. അതുപോലെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2/1/1981 1/1/2002 ഇടയിൽ ജനിച്ച OBC കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പം ഈ അവസരം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് പേരുണ്ടാവും, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും, ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അതിലെ മറ്റുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മറ്റുള്ള ഡിഫറൻറ്റ് ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സോ അതുപോലെ എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റെതായ ഏജ് ലെവലൊക്കെ ലഭിക്കുന്നതാണ്. ഇനി ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് മിനിമം നിങ്ങൾക്ക് 5ാം ക്ലാസ് പാസ്സായിരിക്കുക. അതുപോലെ SSLC പാസ്സാവാനും പാടില്ല. അപ്പോൾ SSLC തോറ്റ ആളുകളുണ്ടെങ്കിൽ അതും അതുമായി അതിന് താഴെയുള്ള SSLC പോവാതെ 5ാം ക്ലാസ് മിനിമം 5ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾ ഒരുപാടുണ്ടാകും, അവർക്കൊക്കെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. റിട്ടൺ ടെസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, 75 എക്സാം ആയിരിക്കും, OMR എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അതിൽ ജനറൽ നോളജ് ഉണ്ടാവും, കറണ്ട് അഫെയർ. 80 ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർ, ബാക്കി 20 ബേസിക് മാത്തമാറ്റിക്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ മൊത്തം 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിൽ 80 നിങ്ങൾക്ക് കറണ്ട് അഫെയറും അതുപോലെ തന്നെ ജനറൽ നോളജും ആയിട്ട് പോകും. ബേസിക് മാത്തമാറ്റിക്സ് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ ഓരോ മാർക്കും ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കായിരിക്കും. അതിൽ ഒന്ന് തെറ്റുത്തരം വന്നു കഴിഞ്ഞാൽ 1/4, 4 തെറ്റുത്തരം വന്നു കഴിഞ്ഞാൽ 1 മാർക്ക് പോകുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക്
അതിൽ നെഗറ്റീവ് ഉണ്ടായിരിക്കാം. ഇതിൻ്റെ മീഡിയം, ഈ ഒരു എക്സാമിൻ്റെ മീഡിയം മൊത്തമായിട്ടും മലയാളത്തിലായിരിക്കും. പിന്നെ ഇൻ്റർവ്യൂവിന് 10 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ഇത് അതിൻ്റെ ബാക്കിയെല്ലാ കാര്യങ്ങളും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, 430 രൂപ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും. ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബ്, അൺഎംപ്ലോയിഡ്, ഡിഫറൻ്റലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ ഫീസ് അവർക്ക് അടയ്ക്കേണ്ടതില്ല. അവർക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. ഇത് ഓൺലൈൻ വഴി തന്നെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസൊക്കെ അടയ്ക്കേണ്ടത്. എക്സാം സെൻറ്ററും മറ്റു കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്, അതുവഴി നോക്കി ചെക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കേരള ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെൻറ്റ് HCKRecruitment.NIC.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 പൂർത്തീകരിച്ച് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കേരള ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റെപ്പ് 2 പാർട്ട് കംപ്ലീറ്റ് ആക്കിയാൽ മതിയോ. പിന്നെ ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 23/12/2020 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 14/1/2021 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ എക്സാം ആപ്ലിക്കേഷൻ ഫീസ് ഓഫ്ലൈനായിട്ട് 27/1 വരെയും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യം 23/1 വരെയും ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാരണം, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.